നൽകും, വിടുതൽ നൽകും, രോഗസൗഖ്യം നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും, ജീവൻ നൽകും. കഫർണ 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 കഫർണ. പ്രിയമുള്ളവരെ, ജൂൺ മാസം നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലൊക്കെ മിക്കവാറും ഇടവകളിൽ വൈദികർ കടന്നു വന്നുകൊണ്ട് ഭവനങ്ങളെ വെഞ്ചരിക്കുന്ന വിശദീകരിക്കുന്ന ഒരു മാസം കൂടിയാണ്, കുടുംബ പ്രതിഷ്ഠയുടെ ഒരു മാസം കൂടിയാണ്. കുടുംബപ്രതിഷ്ഠ ഭവനം വിശദീകരിക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങൾ മനോഹരമാക്കി മാറ്റിയാൽ മാത്രം പോരാ, അതിനപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഭവനത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഒരുക്കമുള്ളവരാക്കി മാറ്റുവാനായിട്ട് സാധിക്കുക എന്ന് ചിന്തിച്ച് നോക്കാം. വിശ്വാസവും അതുപോലെ തന്നെ കുടുംബം, അത് ഒരു അഭേദ്യമായ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നാല് കാര്യങ്ങൾ, നാല് വാക്കുകൾ, അല്ലെങ്കിൽ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിന് നാല് വാക്കുകൾ, കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നാല് വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ഒരു വീട് നമ്മൾ പറയാറുണ്ട് കുടുംബത്തെക്കുറിച്ച്. ഭവനമെന്ന് പറയാറുണ്ട്, കുടുംബമെന്ന് പറയാറുണ്ട്, തിരുകുടുംബം എന്ന് പറയാറുണ്ട്. ഇനിയും പല വാക്കുകൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ നാല് വാക്കുകളും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കാനും കൂടി ആയിട്ട് ശ്രമിച്ച് നോക്കാം, ധ്യാനിച്ച് നോക്കാം. ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസികളാണ്. വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാ നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്തിച്ചേരുവാനായിട്ട്, ഒരുപാട് ദൂരെ നിന്നും ഇവിടെ വരുവാനൊക്കെ ആയിട്ട്, കടന്നു വരുവാൻ, ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഒക്കെ കടന്നു വന്നിരിക്കുന്നത് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇനി ചിലപ്പോഴൊക്കെ നമുക്കറിയാം, വിശ്വാസം അത് ഉണ്ട്, അത് ഒരു പേരിന് മാത്രമായിട്ട് മാറുന്ന ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഉള്ള ഭവനങ്ങളെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, അവർ അതൊരു വീടാക്കി മാറ്റുകയാണ്. വീട്, വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, അത് നാല് ചുമരുകൾ കൊണ്ട് പണിതെടുത്തിരിക്കുന്ന ഒന്നാണ് വീട്. അതിനകത്ത് കുറച്ച് പേരൊക്കെ താമസിക്കുന്നുണ്ട്, എന്നാൽ യാതൊരു വക ബന്ധങ്ങളുമില്ലാതെ ജീവിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്ന സാഹചര്യങ്ങൾ, മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ എല്ലാവരും അവരുടേതായ വഴിയിലൂടെ ജീവിക്കുന്ന ഒരു പ്രത്യേകത. അപ്പോൾ അവരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്, ഒരു പേരിന് വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസം. നമുക്കറിയാം, അവരുടെ പ്രത്യേകത ഇപ്രകാരമാണ്. ദേവാലയത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ദേവാലയത്തിൽ പോക്ക് അങ്ങനെയായി മാറുന്നു. അതൊരു യഥാർത്ഥമായ വിശ്വാസം അല്ല എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമുക്കറിയാം, കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ, കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇതാണ്, അവരെ വിമർശിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. ആരെയും വിമർശിക്കാൻ, ദൈവമായിട്ട് ബന്ധപ്പെട്ട ആരെയും, വൈദികരെയോ സന്യസ്തരെയോ അല്ലെങ്കിൽ കൂടുതൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് അൽമായരുണ്ട്, അവരൊക്കെ വിമർശിക്കുക എന്ന് മാത്രമാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ആ ഭവനത്തിലേക്ക്, ഭവനമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല, അങ്ങനെ ജീവിക്കുന്നവരെ അത് വീടായി മാറുകയാണ്, ഒരു സത്രം എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും.
കിടന്ന് ഉറങ്ങുവാനായിട്ട് വരുന്നു. അത് കഴിഞ്ഞാൽ ഉറക്കം കഴിഞ്ഞാൽ അടുത്ത തൻ്റെതായ ജോലികൾക്ക് പോകുന്നു, അല്ലെങ്കിൽ വിമർശനങ്ങളായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. ഇനി പ്രശ്നങ്ങൾ വരുന്നത് ഇതാണ്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ദൈവത്തെ മാത്രമല്ല സകലതിനെയും എതിർത്തുകൊണ്ട് ജീവിക്കുവാനൊക്കെ ആയിട്ട് ഇടവരികയാണ് ചെയ്യുക. ദൈവത്തിന് ഇത്രയും നാളുണ്ടായിരുന്ന ആ വിശ്വാസം ഇല്ലാതായി ദൈവത്തിനെതിരായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ കാര്യം സാധിക്കുവാൻ വേണ്ടി മറ്റ് വസ്തുക്കളിലേക്കും മറ്റു വ്യക്തികളിലേക്കൊക്കെ ഇറങ്ങിപ്പുറപ്പെടുവാനൊക്കെ ആയിട്ട് ഇടവരികയാണ് ചെയ്യുക. മറ്റ് വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അവർക്കുണ്ടാകാവുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു സന്തോഷമൊന്നും ലഭിക്കാതെ വരുമ്പോൾ മറ്റ് വസ്തുക്കൾ, നമുക്കറിയാം മദ്യമായിരിക്കാം മയക്കുമരുന്നായിരിക്കാം, ഇങ്ങനെയുള്ള ദുശീലങ്ങളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോകുവാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. തനിക്ക് സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന മറ്റ് വ്യക്തികളിലെ അരികിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അപ്പോൾ ഇങ്ങനെ ആയി മാറുകയാണ്. അപ്പോൾ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന വീട് അത് പെട്ടെന്ന് തന്നെ തകർന്നു പോകുവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് എന്നാണ് വചനത്തിൽ ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. പേരിന് മാത്രമായ ഒരു പ്രാർത്ഥന, പേരിന് മാത്രമായ ഒരു ബലിയർപ്പണം, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു ബലിയർപ്പണം, അത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ തകർച്ചകളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക. അപ്പോൾ വീട് തകർന്നു പോലെ മണൽപ്പുറത്ത് വീട് പണിത് കഴിഞ്ഞാൽ കാറ്റുണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തകർന്നു പോകുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അതുപോലെയാണ് ഇവരുടെ ജീവിതം, പെട്ടെന്ന് തകർന്നു പോകുവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ വിശ്വാസം, ഇങ്ങനെയൊരു വിശ്വാസത്തിലേക്കല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് നമുക്ക് വിശ്വാസം ഉണ്ടാകണം എന്നും കൂടി തന്നെയാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇതാണ്, ഭവനം. വിശ്വാസവും ഭവനവും നമുക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിച്ച് നോക്കാം. ഭവനം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഭവനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ചില സ്ഥാപനങ്ങളുടെ പേര് അറിയപ്പെടുന്നത് ഭവനങ്ങളാണ്. അസിസി ഭവൻ എന്നൊക്കെ ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങൾ, അനാഥ മന്ദിരമൊക്കെ ഉണ്ടെങ്കിൽ അറിയപ്പെടുവാനൊക്കെ ആയിട്ട് ഇടവരുന്നുണ്ട്. അൽഫോൻസ ഭവൻ എന്നൊക്കെ നമ്മൾ കേൾക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഇതുപോലെ ഏതെങ്കിലും വിശുദ്ധരുടെ പേര് വെച്ചുകൊണ്ട് ഭവനം എന്ന് പറയുവാനൊക്കെ ആയിട്ട് ഇടവരികയാണ് ചെയ്യുക. അപ്പോൾ ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സ്ഥാപനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുക. രോഗികളായുള്ളവർ ശുശ്രൂഷിക്കുന്നു, അനാഥരെ സംരക്ഷിക്കുന്നു, നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അപ്പോൾ ഈ ഭവനത്തിലൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭവനമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് നമ്മുടെ വിശ്വാസം ഒരു പടിയും കൂടിയും വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഭവനമെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് അതെ, നന്മ മനുഷ്യർക്ക്, മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുക, ദരിദ്രർക്ക് കഷ്ടപ്പെടുന്നവർക്കും നന്മ ചെയ്യുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഭവനം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് മാത്രം വിശ്വാസം വർദ്ധിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇതാണ്, ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നു ആ ഭവനത്തെ, അതിൻ്റെ ചട്ടക്കൂടുകളെ വലുതാക്കിയെടുക്കുവാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനായിട്ട് ഉള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തുന്ന ഒരു അവസ്ഥ ചില ഭവനങ്ങളൊക്കെ കണ്ടുമുട്ടുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അതിലുള്ള രോഗികളെ പരിചരിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ കടന്നു വരുന്ന അനാഥരെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട്, അത് അതിൻ്റെ മൂലം നടക്കുന്നുണ്ടാവാം, അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ പേര് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ പേര് എങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാം എന്ന ഒരു ചിന്ത വളർന്നു വരുന്ന ഒരു അവസ്ഥ, അതൊരു നെഗറ്റീവായിട്ട് മാറുകയാണ്. അപ്പോൾ ഭവനത്തിൽ നന്മയുണ്ട്, അതേസമയം തന്നെ അത് ചിലപ്പോഴൊക്കെ ഒരു അതിന് മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ
അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വളരുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ എതിർസാക്ഷ്യം നൽകുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കാം. അപ്പോൾ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഭവന എന്ന് വീടിന് നമ്മൾ പറയാറുണ്ട്, ഭവനത്തിൽ നമ്മുടെ ഭവനങ്ങളിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. സ്ഥാപനങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ചില വസ്തുക്കളാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതായിരിക്കാം നമുക്ക് ജീവിക്കുവാനുള്ള മാർഗങ്ങൾ. ചിലപ്പോൾ ഒരു കച്ചവട സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യവസായങ്ങളായിരിക്കാം. ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാൻ, പണം സമ്പാദിക്കുവാനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ആവശ്യമാണ്, പണം നമുക്ക് ആവശ്യമാണ്, ജീവിക്കുവാൻ ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു നെഗറ്റീവായിട്ട് ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇതാണ്, അതിന് ആ ഒരു അതിനെ വളർത്തിയെടുക്കുവാൻ. ഉദാഹരണമായിട്ട് പറയുമ്പോൾ കച്ചവടം, ഒരു കട, അതിനെ എങ്ങനെ എത്രമാത്രം വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത മാത്രമായിട്ട് മാറുകയാണ് ഈ കുടുംബത്തിൽ ഉള്ളവരുടെ അല്ലെങ്കിൽ ആ ഭവനത്തിൽ ഉള്ളവരുടെ പ്രത്യേകത. അങ്ങനെയായി മാറുമ്പോൾ പതുക്കെ പതുക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്. കട പൂട്ടി ചിലപ്പോൾ രാത്രിയാവും കടന്നു വരുവാനൊക്കെ ആയിട്ട് ഇടവരുക. രാത്രി 9 മണി അല്ലെങ്കിൽ 10 മണിയൊക്കെ ആയിട്ട് മാറുവാനായിട്ട് ഇടവരുന്നു. അങ്ങനെ വരുമ്പോൾ ക്ഷീണമായി പ്രാർത്ഥന വേണ്ട എന്ന ഒരു ചിന്ത കടന്നു വരുന്നുണ്ട്. പ്രാർത്ഥനയില്ലാതായി മാറുന്നു, അല്ലെങ്കിൽ പേരിന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ഒരു അവസ്ഥ. ചിലപ്പോഴൊക്കെ കൂടുതൽ പണമുണ്ടാക്കുവാൻ വേണ്ടി ഞായറാഴ്ച പോലും കട തുറക്കുന്ന പ്രവണതയൊക്കെ ഇന്ന് കണ്ടുമുട്ടുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക, കൂടുതൽ സമ്പത്തുണ്ടാക്കുക. അപ്പോൾ കടയുമായിട്ട് കടയെ എങ്ങനെ വളർത്തിയെടുക്കുവാം, കച്ചവടത്തെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന ചിന്ത, അല്ലെങ്കിൽ വ്യവസായത്തെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ചിന്ത മാത്രമായിട്ട് ജീവിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക. ദേവാലയത്തിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ മാത്രം ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക്, അത് നന്മയ്ക്ക് വേണ്ടി പണം ആവശ്യമാണ്, അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്, പങ്കുവയ്ക്കുവാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് മാറി തെറ്റായ അല്ലെങ്കിൽ പണത്തിന് മാത്രമായിട്ട് മാറുമ്പോൾ ഉണ്ടാകാവുന്ന അപകടം എന്ന് പറയുന്നത് ഇതാണ്. ചിലപ്പോഴൊക്കെ കച്ചവടം നഷ്ടമായി മാറിക്കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥകൾ. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കച്ചവടം നടക്കാതെ പോകുന്നു, അല്ലെങ്കിൽ വ്യവസായം നല്ലപോലെ നടക്കാതെ പോകുവാനൊക്കെ ഇടവരുന്നു. അങ്ങനെ വരുമ്പോൾ നിരാശ വർദ്ധിക്കുന്നു, ദൈവത്തിൽ നിന്നും കൂടുതൽ അകന്നു പോകുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. മാത്രമല്ല ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുവാനൊക്കെ ആയിട്ട് ഇടവരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും ആത്മഹത്യകളൊക്കെ നടക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുക എന്ന ചിന്ത മാത്രമായിട്ട് മാറുകയാണ്. അത് തകർന്നു പോകുമ്പോൾ നിരാശരായി മാറുന്നു. ഇത്ര നാൾ ആശ്രയിച്ചിരുന്ന ദൈവത്തെ പഴിചാരുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. എന്തിന് ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു രീതി. അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാം, നമ്മുടെ ഭവനമാക്കി മാറ്റുവാനായിട്ട് സാധ്യതയുണ്ട്. ശുശ്രൂഷിക്കുന്ന മനോഭാവം വീട്ടിലുള്ളവരെ, ഭാര്യയായിരിക്കാം, ഭർത്താവിനെയായിരിക്കാം, മക്കളെയായിരിക്കാം, മാതാപിതാക്കളെയായിരിക്കാം, അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മനോഹരമായ സുന്ദരമായ ഒരു ഭവനമായിട്ട് മാറുന്നുണ്ട്. നേരെ മറിച്ച് അവർ എനിക്ക് ഭാരമായിട്ട് മാറുമ്പോൾ, അവരെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കച്ചവടവും എൻ്റെ വ്യവസായം അതിന് പിന്നാലെ പോകുവാനൊക്കെ ആയിട്ട് ഇടവരുമ്പോൾ പതുക്കെ പതുക്കെ ഭവനം തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് ക്രിസ്തു സ്നേഹപൂർവ്വം നമ്മെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത് എന്ന് പറയുന്നത് ഇതാണ്, കുടുംബം. കുടുംബത്തെക്കുറിച്ചുള്ള മനോഹരമായ നിർവചനം നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത്. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇതാണ്, കുടുംബം. മറ്റതൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊന്ന് വ്യവസായമാണ്, അതിനപ്പുറത്ത് വീട് എന്ന് പറയുന്നത് ഇതാണ്, കല്ലുകൾ ചുമരുകൾ മാത്രമുള്ള ഒരു ഇടം, ഒരു സത്രം പോലെ ഉള്ള ഒരിടം. കുടുംബം എന്ന് പറയുന്നത് അവിടെ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്, ബന്ധങ്ങൾ.
അപ്പൊ ബന്ധങ്ങൾ വളരണമെങ്കിൽ ഒന്ന് നമുക്കറിയാം അത് പ്രാർത്ഥനയുടെ ഒരു ഭവനമായിട്ട് മാറുന്നുണ്ട്, പ്രാർത്ഥനയുടെ ഒരു കുടുംബം. അപ്പോൾ കുടുംബം മനോഹരമായി കുടുംബമായിട്ട് മാറണമെങ്കിൽ, നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഭവനം അത് കുടുംബമായിട്ട് മാറണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ആവശ്യം. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുക. ഒന്ന്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു 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 കുടുംബം. രണ്ട്, ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഒരു കുടുംബം. മൂന്ന്, ഒരുമിച്ച് സംസാരിക്കുവാന്ന ഒരു കുടുംബം. അപ്പോൾ ഈ മൂന്ന് പ്രത്യേകതകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് കുടുംബമായിട്ട് മാറുവാനൊക്കെ ഇടവരുക. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ കൊച്ചു കുടുംബങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പതുക്കെ പതുക്കെ അത് ഭവനമായി മാറുന്നു, പിന്നെയും അത് താഴ്ന്നു പോകുവാനായിട്ട് ഇടവരുന്നു, വീടായിട്ട് മാറുന്നു, അങ്ങനെ തകർന്ന് പോകുവാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ കുടുംബമാക്കി മാറ്റുവാനായിട്ട്, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ വീടിനെ കുടുംബമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ തകർച്ചകൾ ഉണ്ടാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഒരുമിച്ച് കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഭക്ഷണത്തോടൊപ്പം കുറച്ച് നേരം ഒരുമിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭവനം അതേ കുടുംബമായിട്ട് മാറുവാനൊക്കെ ഇടവരുക. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ എല്ലാവരെയും പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്, ഒരു മൊബൈൽ ലോകത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. ഇൻ്റർനെറ്റിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ ഒരു ലോകം. അങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് വളരുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക. അങ്ങനെ കുടുംബം എന്ന് പറയുന്ന, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം. അപ്പോൾ ഈശോ ഇന്ന് നമ്മോട് ചോദിക്കുന്ന, നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഒരു ധ്യാനം നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇതായി മാറേണ്ടതുണ്ട്, നമ്മുടെ കുടുംബം. ഇവിടുന്ന് കിട്ടുന്ന ഒരു ശക്തിയും ഒരു ചൈതന്യവും അത് അല്ലെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട്, നന്മയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്കൊരു ഇടം എന്ന് പറയുന്നത് ഇതാണ്, കുടുംബമാണ്. ആ കുടുംബത്തിൽ പങ്കുവയ്ക്കുമ്പോഴാണ്, ദൈവത്തെ പങ്കുവയ്ക്കുമ്പോഴാണ്, ഒന്ന് വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ആ ദൈവത്തെ പങ്കുവയ്ക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത് പതുക്കെ പതുക്കെ കുടുംബമായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഇടവരുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത, കുടുംബത്തിൽ ഏതൊരു ജീവിതത്തിലുണ്ട് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് ആശ്വാസം ലഭിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നുണ്ട്. രോഗമാകുമ്പോൾ മറ്റുള്ളവരെ, കുടുംബത്തിലുള്ള മറ്റുള്ളവരെ നമ്മളെ സഹായിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. കൊണ്ടുപോകുവാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനൊക്കെ ആയിട്ട് ഇടവരികയാണ് ചെയ്യുക. ആവശ്യത്തിന് സഹായം അവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടത്, ഒരു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ ഒരു കുടുംബത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുമോ? അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ രൂപപ്പെടുത്തുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തെ രൂപപ്പെടുത്തുമ്പോൾ അവരുടെ ചിന്താരീതി ഇത് തന്നെയാണ്, എനിക്ക് എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കുക. നമ്മുടെ പ്രാർത്ഥന മനോഹരമായി മാറുമ്പോൾ ബലിയർപ്പണം സുന്ദരമായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. ദൈവത്തിന് വേണ്ടി പതുക്കെ പതുക്കെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനൊക്കെ ആയിട്ടും ഇടവരുന്നുണ്ട്. അപ്പോൾ അതിലൂടെയും വചനം വായിക്കുന്നതിലൂടെയും ബലിയർപ്പിക്കുന്നതിലൂടെയും ഉണ്ടാകാവുന്ന വലിയ സന്തോഷം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വളരുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ഒരു മൂന്ന് കാര്യങ്ങളില്ലാതെ വരുമ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്നു. കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടായിട്ട് ആ അസ്വസ്ഥതയോടുകൂടി തന്നെ ചിലപ്പോൾ നമുക്കറിയാം ദേഷ്യമായിരിക്കാം, വെറുപ്പായിരിക്കാം, പ്രതികാര ചിന്തകളൊക്കെ ആയിരിക്കാം. ഇങ്ങനെ നമ്മൾ ആ ചിന്തകളോടുകൂടി ബലിയർപ്പിക്കുവാൻ പോയാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഗുണങ്ങളൊന്നും കിട്ടി എന്ന് വരികയില്ല. ചിലപ്പോൾ നിരാശയായിരിക്കാം അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുക. അപ്പോൾ കുടുംബത്തിൽ തന്നെ ആദ്യമേ തന്നെ ഒരു സന്തോഷം കണ്ടെത്തേണ്ടതുണ്ട്, പ്രഘോഷിക്കേണ്ടതുണ്ട് എന്നാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. അതിന് കുറച്ചും കൂടിയും ഉറച്ച ഒരു വിശ്വാസം ആവശ്യമാണ്, പാറ പോലെ ഉറച്ച ഒരു വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് വളരുമ്പോൾ മാത്രമാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ ഭവനം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ കുടുംബമായിട്ട് മാറുവാനൊക്കെ ഇടവരുക. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ ജോലികളുണ്ട്, ചിലപ്പോൾ കൃഷിയിടങ്ങളായിരിക്കാം,
കച്ചവടമൊക്കെ ആയിരിക്കാം, അതൊക്കെ അതിൻ്റേതായ വഴികളിലൂടെ നടന്നു പോകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പതുക്കെ പതുക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതാണ്, ഈ കുടുംബം ഒന്നായി മാറുമ്പോഴാണ്. അപ്പോൾ കുടുംബം അത് ആക്കി മാറ്റേണ്ടതുണ്ട് എന്നാണ്, ഉറച്ച പാറ പോലെ ഉറച്ച ഒരു കുടുംബമാക്കി മാറ്റുക. ഇനി നാലാമതായിട്ട് പറയുക, തിരുകുടുംബമാണ്. തിരുകുടുംബത്തിൻ്റെ മാതൃക മറ്റൊന്നുമല്ല, വിശുദ്ധ യോസേഫ് പിതാവും പരിശുദ്ധ കന്യാമറിയയും ഉണ്ണീശോയും ഉൾക്കൊള്ളുന്ന കുടുംബമാണ് തിരുകുടുംബം. അപ്പോൾ തിരുകുടുംബത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, അവരുടെ ജീവിതത്തിലെ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടില്ല. അവർ പല സ്ഥലത്തേക്കും പലയാനം ചെയ്യേണ്ടതായിട്ട് വരുന്നു. എവിടെയെല്ലാം പോകുന്നുവോ അവിടെ ഒരു ചെറിയ ഒരു കുടിൽ കെട്ടി അവിടെ താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരു കൊട്ടാരമൊന്ന് പണിയുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കൊട്ടാരം പോയിട്ട് ഒരു ചെറിയ കുടിൽ പോലും പണിയുവാനായിട്ട് സാധിച്ചിട്ടില്ല സ്വന്തമായിട്ട്. അതുപോലെ നമുക്കറിയാം, അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം ഔസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ ദൈവം ജനിച്ചു. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈശോയ്ക്ക് ജനിക്കുവാൻ ഇടമില്ലാതെ വലയുന്ന കഷ്ടപ്പെടുന്ന ഔസേപ്പ് പിതാവിനെയും മാതാവിനെയും നമ്മൾ കാണുന്നുണ്ട്. പരാതിയില്ല. അതുപോലെ നമുക്കറിയാം, ഒളിച്ചുകൊള്ളേണ്ടി വരുന്ന അവസ്ഥകൾ. പരാതിയില്ല. അതുപോലെ സ്വന്തമായിട്ട് വീടില്ല, പരാതിയില്ല. മാത്രമല്ല, ദൈവപുത്രൻ കൊല്ലപ്പെടുന്ന അവസ്ഥകൾ പരിശുദ്ധമ്മയുടെ ഔസേപ്പ് പിതാവ് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം പരിശുദ്ധമ്മയുടെ വേദന, ഒരമ്മയുടെ വേദന അത് വളരെ വേദനാജനകമായ ഒന്ന് തന്നെയാണ്. എന്നിട്ടും പരാതിയില്ല. അതിനൊക്കെ സ്വീകരിക്കുന്ന, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പരിശുദ്ധമ്മയെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതാണ് തിരുകുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതാണ്. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് അത്രമാത്രം വളരുവാനൊക്കെ ആയിട്ട് സാധിച്ചു എന്ന് വരികയില്ല. എങ്കിലും ആ അതിൻ്റെ ഒരു ഒരു അവസ്ഥയിലേക്ക്, അത് പാറമേൽ, അടിയുറച്ച പാറമേൽ വീട് പണിത യഥാർത്ഥമായ വിശ്വാസമുള്ള വ്യക്തികൾക്ക്, വ്യക്തികളെ പോലെയാണ് എന്നാണ് പറയുക. ഒരിക്കലും എന്ത് കാറ്റുണ്ടായാലും, എന്ത് കൊടുങ്കാറ്റുണ്ടായാലും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊന്നും അവരെ ബാധിക്കുകയില്ല. അതാണ് തിരുകുടുംബത്തിൻ്റെ പ്രത്യേകത. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങളെ നടുവിലൊന്നും വീണു പോകാതെ സംരക്ഷിച്ച, ക്രിസ്തുവിനെ സംരക്ഷിച്ച, ക്രിസ്തുവിനെ വളർത്തിയ മാതാപിതാക്കളാണ് ഔസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമറിയവും. തകർന്നു പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഒരു കുടുംബം, അതാണ് തിരുകുടുംബത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്താരീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എത്ര തകർച്ചയുണ്ടായാലും അതിനകത്ത് പോലും ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സംരക്ഷണം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുക. ഇതാണ് അടിയുറച്ച വിശ്വാസം, ഒരു യഥാർത്ഥമായ തിരുകുടുംബം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക്, തിരുകുടുംബത്തിലേക്ക് നമ്മുടെ കുടുംബം അങ്ങനെ ഒരു കുടുംബമാക്കി, തിരുകുടുംബമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളുടെ വീടും പറമ്പുമൊന്നും വിറ്റ് കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കാമെന്നല്ല പറയുക. അതൊക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കുടുംബം വേദനകളുണ്ടായാലും, ബുദ്ധിമുട്ടുണ്ടായാലും, രോഗങ്ങളുണ്ടായാലും, കഷ്ടതകളുണ്ടായാലും, ദാരിദ്ര്യമായാലും, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നുള്ള അടിയുറച്ച ഒരു വിശ്വാസം. എനിക്കെന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളും. ക്രിസ്തുവിനെ, ദൈവത്തെ, ഔസേപ്പ് പിതാവും മാതാവും വളർത്തിയതുപോലെ ഞാനും വളർത്തും, ഞാനും പരിപാലിക്കും എന്ന ഒരു വലിയ ഒരു ഒരു ആഗ്രഹവും ചിന്തയും നമ്മുടെ ജീവിതം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബം ശ്രേഷ്ഠമായിട്ട് മാറുവാനൊക്കെ ഇടവരുക, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് മാറുവാനായിട്ട് ഇടവരുക, ഒരു ശക്തിക്കും തകർക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള മനോഹരമായ കുടുംബമാക്കി മാറ്റുവാനൊക്കെ ആയിട്ട് ഇടവരുക. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ കുടുംബം എങ്ങനെയുള്ള ഒരു കുടുംബമാണ്. നമ്മുടെ കുടുംബം വീടാണെങ്കിൽ അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഭവനത്തിലേക്ക് വളരേണ്ടതുണ്ട്. ഭവനമാണെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടിയും, ഒരു പടിയും കൂടിയും വളർന്നുകൊണ്ട് കുടുംബമാക്കി മാറ്റേണ്ടതുണ്ട്. കുടുംബമാണെങ്കിൽ ഒരു പടിയും കൂടിയും വളർന്നുകൊണ്ട് തിരുകുടുംബമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ട്
കുടുംബമായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ധ്യാനത്ത് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം മനോഹരമായി മാറ്റണം. വെറും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറാതെ ഒരു ദൈവികമായ ലക്ഷ്യം, ദൈവത്തെ വളർത്തുവാൻ, ദൈവമേ നീ എന്നെ ഉപകരണമാക്കി മാറ്റണമേ, എൻ്റെ കരങ്ങളിലൂടെ നീ വളരണമേ, ഞാൻ തളർന്നാലും ദൈവമേ നീ വളരണമേ എന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയും ചിന്തകളുമൊക്കെ ആക്കി മാറ്റിക്കൊണ്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.